പാവങ്ങളുടെ പടത്തലവൻ, ആഫ്രിക്കയുടെ രാജാവ് എന്നീ പേര് സൗദിയമ്മനിക്ക് എങ്ങനെയാണ് ലഭിച്ചത്? 1992 ഏപ്രിൽ 10 ആഫ്രിക്കയിലെ സെനഗലിൽ ആണ് സൗദിയമ്മന ജനിച്ചത്. വളരെ ദാരിദ്ര്യമായിരുന്നു തൻ്റെ ബാല്യത്തിൽ. എന്നാൽ താൻ ആ ദാരിദ്ര്യത്തിൽ തൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. താൻ വലുതാവുമ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാകും. പല വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ടണിയും അവരുടെ ജേഴ്സി ഇട്ട് വളരെ ഗോളുകൾ കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടുമെന്നും താൻ ആ പിഞ്ചു മനസ്സിൽ ആ ദാരിദ്ര്യത്തിന് ആ നടുവിൽ നിന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നിറവേറ്റുന്നതിന് വേണ്ടിയായിരുന്നു തൻ്റെ ആ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ. അതിനുവേണ്ടി ഇദ്ദേഹം വളരെ പരിശ്രമിച്ചു. ഇദ്ദേഹം കളിച്ച് പരിശ്രമിച്ചത് തെരുവുകളിലാണ്, അല്ലാതെ ഗ്രൗണ്ടുകളിലല്ല. നമ്മുടെ ഗ്രൗണ്ടുകളുടെ പകുതി പോലും ഉണ്ടാകില്ല ഇദ്ദേഹം കളിച്ചു വളർന്ന ആ സ്ഥലത്ത്. തെരുവിൽ താൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എങ്ങനെ കളിക്കണം, ആ രീതിയിലായിരുന്നു താൻ കളിച്ചു വളർന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് 500 മൈൽ അകലെയുള്ള ദർബാറിൽ ഒരു ട്രെയിലിന് പോവുകയാണ്. താൻ അവിടേക്ക് പോയപ്പോൾ തൻ്റെ കീറിയ ബൂട്ടും മുഷിഞ്ഞ സോക്സുമായിട്ടായിരുന്നു പോയത്. അവിടെയുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഈ കീറിയ ബൂട്ടും ഈ മുഷിഞ്ഞ സോക്സും ഇട്ടാണോ താൻ ട്രെയിനിന് ഇറങ്ങുന്നത്? തനിക്ക് ട്രെയിനിൽ സെൽഷൻ കിട്ടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം ഷാദിമാനയോട് മുഖത്ത് നോക്കി പറഞ്ഞു. ഷാദിമാന പറഞ്ഞു, നിങ്ങളോട് നിന്ന് എൻ്റെ കളി കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അദ്ദേഹം അവിടെ നിന്നു ഇദ്ദേഹത്തിൻ്റെ പേര് പിടിച്ചു. ഷാദിമാനോ കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹം അമ്പരന്ന് പോയി. ഈ കീറിയ ബൂട്ടും മുഷിഞ്ഞ സോക്സും ഇട്ട് ഷാദിമാനയോടെ കളി വളരെ മികച്ച കളിയോടെ ഇദ്ദേഹം ഗോൾ വരെ ആ ട്രെയിലിൽ നേടി. പിന്നെ ഇദ്ദേഹത്തിന് ആ ട്രെയിലിൽ സെലക്ഷൻ കിട്ടുകയും ഇദ്ദേഹം ഫ്രാൻസിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം ഫ്രാൻസിൻ്റെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുകയായിരുന്നു. തൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു താൻ ഫ്രാൻസിലാണെന്ന്. അപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, കാരണം തൻ്റെ മോൻ ഇത്ര ഉയർന്നോ എന്ന് അമ്മ പോലും സംശയിച്ചു പോയി. പിന്നെ ഇദ്ദേഹത്തെ ടി വിയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് അമ്മയ്ക്ക് ഇദ്ദേഹം ഫ്രാൻസിലാണെന്ന്, ഇദ്ദേഹം തൻ്റെ മോൻ വളർന്നു എന്ന്. ഈ സാധ്യമാനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ, വന്ന വഴി മറക്കാത്തവൻ, താൻ ദാരിദ്ര്യത്തിലായിരുന്നു, ദരിദ്രത്തിൽ നിന്നുള്ള ഉള്ളവരെ എല്ലാം കൈപിടിച്ച് കയറ്റാൻ സഹായിക്കുന്നവൻ അല്ല ഫുട്ബോളറും ആഗ്രഹിക്കുന്നത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നാണ്. എന്നാൽ സാധ്യമാൻ ആഗ്രഹിച്ചത് തൻ്റെ കുടുംബത്തെ മാത്രമല്ല, തൻ്റെ രാജ്യത്തെ രക്ഷിക്കണം, തൻ്റെ ഭൂഖണ്ഡത്തെ വരെ രക്ഷിക്കണമെന്നാണ് സാധ്യമാൻ ആഗ്രഹിച്ചത്. അതിനുള്ള വളരെ തെളിവുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. 400 മില്യൺ മാർക്കറ്റ് വാല്യുള്ള ഒരു പ്ലെയറുടെ ഫോൺ എന്ന് പറയുന്നത് ഒരു ആഡംബര ഫോണായിരിക്കും, ഒരു 1.5 കോടി വിലയുള്ള ഫോണായിരിക്കും. എന്നാൽ സാധ്യമാനിയുടെ ഫോൺ എന്ന് പറയുന്നത് ഒരു പൊട്ടിയ ഫോണാണ്. തൻ്റെ മാർക്കറ്റ് വാല്യു 400 മില്യണാണ് എന്ന് പോലും സാധ്യമാന ആലോചിച്ചില്ല. ആ പൊട്ടിയ ഫോൺ എത്ര നാൾ ഉപയോഗിക്കുന്നതിന് ശേഷം അദ്ദേഹം ഉപേക്ഷിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പൊട്ടിയ ഫോൺ കൊണ്ടാണ് ഇദ്ദേഹം ലിവർപൂളിലെ കളിക്കും അല്ല ഫംഗ്ഷനും പോകുമ്പോഴും ഉപയോഗിക്കുക. ഒരു നാണമോ ഒരു നാണക്കേടോ ഒന്നും ഇദ്ദേഹത്തിന് മനസ്സിലില്ല. ഇദ്ദേഹത്തിൻ്റെ സഹായ വാഗ്ദാനങ്ങൾ നമ്മൾ ആഫ്രിക്കയുടെ അല്ല മാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആ പോകുന്ന വഴി മറക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതിന് ഒരു തെളിവ് എന്ന് പറയാനുള്ളത്, ഈ സൂപ്പർ പ്ലെയർ ഒരു ബാത്റൂം ക്ലീനാക്കുന്നു. ഇത് നമ്മളുടെ മലയാള മാധ്യമങ്ങളിൽ വളരെ പ്രചരിപ്പിച്ചില്ലെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിച്ച ഒരു ന്യൂസാണ്. മികച്ച സൂപ്പർ താരമായ സാധ്യമാനെ ഒരു ബാത്റൂം കഴുകുന്നു. ഒരു മടി കൂടാതെ നമ്മളുടെ ബ്രഷും പിന്നെ ബക്കറ്റും കപ്പും എടുത്ത് സുഖമായിട്ട് ഒരു മടിയും ഒരു നാണവുമില്ലാതെ സാധ്യമാനം ബാത്റൂം കഴുകുന്നതിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് ബാത്റൂം കഴുകുന്നതിന് എന്താണ് ഇത്ര മടിയെന്നും, ഇന്ത്യയിലെ മികച്ച രാഷ്ട്രീയ പ്രവർത്തകനല്ല ഇന്ത്യയുടെ മികച്ച പിതാവായ ഗാന്ധിജി വരെ ഒരു ബാത്റൂം കഴുകിയിട്ടുണ്ട്, തനിക്ക് എത്രയൊന്നുമില്ല, താൻ അത്ര അദ്ദേഹത്തിന് അത്ര പോലുമില്ല, തനിക്ക് ഒരു ബാത്റൂം കഴുകുന്നതിൽ ഒന്നുമില്ല, തന്നെ ഇനിയും ബാത്റൂം കഴുകുമെന്നായിരുന്നു താൻ മാധ്യമങ്ങളോട് പറഞ്ഞ ആ മറുപടി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. തനിക്ക് ഭാരതീയ അവാർഡ് കിട്ടിയപ്പോൾ താൻ കസാരയിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പറയുകയുണ്ടായി, ദി കിങ് ദി കിങ്. ആദ്യം ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് താൻ മിണ്ടാതിരുന്നു.
പിന്നെ ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഇങ്ങനെയായിരുന്നു ആ മാധ്യമപ്രവർത്തകനുള്ള മറുപടി. ഞാൻ കിങ്ങല്ല, ഞാൻ കിങ്ങല്ല എന്നായിരുന്നു സാദിയ മാനിയുടെ മറുപടി. തന്നെ കിങ് എന്ന് വിളിക്കരുത് എന്നായിരുന്നു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞത്. കിങ് കിങ് എന്ന് വിളിക്കുന്നതിന് താൻ യോഗ്യനല്ല, താൻ ഒരു ചെറിയവനാണ്, തന്നെക്കാട്ടു വലിയവനായി ആകാശത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്ന പ്ലെയർ തന്നെയാണ് റൊണാൾഡോ. പിന്നെ വളരെ നല്ല പ്ലെയേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്ന പ്ലെയേഴ്സിനെ. അങ്ങനെ 1000 പ്ലെയേഴ്സും നമ്മുടെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ 1000 പ്ലെയേഴ്സിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാവാൻ സാധ്യതയില്ല. 1000-ൽ 1 ലോകത്തിലൊരുവൻ എന്നൊക്കെ സാധ്യമായ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രയും നല്ല പ്ലെയറെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ആഫ്രിക്കയിലെ പാവപ്പെട്ട ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, സാദിയ മാനെ നിങ്ങളുടെ ആരാണ്? അവർ പറയും, ദി കിങ് ഓഫ് ആഫ്രിക്ക, ഞങ്ങളുടെ രാജാവ്, ഞങ്ങൾ പാവങ്ങളുടെ പടതലവൻ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ പേരൊക്കെയും സാദിയ മാനിക്ക് വന്നിട്ടുണ്ടെന്ന്. കാരണമൊന്നുമല്ല, തൻ്റെ പ്രവൃത്തി, തൻ്റെ ജീവിതം, തൻ്റെ ജീവിത ശൈലി, താൻ വന്ന വഴി മറക്കുന്നില്ല. അതൊക്കെയാണ് സാദിയമാനെ ഈ പേരൊക്കെയും ലഭിക്കാൻ കഴിഞ്ഞത്. നമുക്കും സാധിക്കും ഇങ്ങനെ ഒരു നല്ല വ്യക്തിയാവാൻ. നമ്മൾ വന്ന വഴി മറക്കരുത്. ആഡംബര ജീവിതം കുറയ്ക്കുക, തൻ്റെ കൂടെയുള്ള സഹപാഠികളെ സഹായിക്കുക, പാവങ്ങളെ സംരക്ഷിക്കുക, അവരെ സഹായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും സാദിയമാനെ പോലെ ഒരു പ്ലെയർ ആവാൻ.